മലമ്പുഴ ഡാമിന്റെ റിസർവയർ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം വന്നു നിറയുന്ന സ്ഥലമാണ്. എല്ലാവർക്കും നമസ്കാരം. മക്കരോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണ്. ഫാമിലി ട്രിപ്പ്, നമ്മുടെ ബിഗ് ഫാമിലി എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മയുടെ ഫാമിലിയുടെ ഫാമിലിയായിട്ടൊരു യാത്രയാണ്. ഒരുവിധം ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷൻ സമയത്ത് പോകാറുള്ളതാണ്. അങ്ങനെ ഇത്തവണ നമ്മളത് ഇന്നാണ് പോകുന്നത് പാലക്കാട്. ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് ജില്ലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. പാലക്കാട് ജില്ല ഏകദേശം കടക്കാറായിട്ടുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ കുറച്ച് എല്ലാവരും സൈലൻ്റാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ടെററാവും. അങ്ങനെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിലെ ഓരോ കാഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സ്ഥലമാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ, വരിക്കാശ്ശേരി മന. വരിക്കാശ്ശേരി മനയിലേക്കുള്ള യാത്രയുടെ മധ്യയിലാണ് ഇങ്ങനെ ഒരു അമ്പലത്തിൽ ഉത്സവം പരിപാടിയാണ് തോന്നുന്നത്. അതിങ്ങനെ നടന്നു പോകണ്ടായിരുന്നു. അതെല്ലാം കാര്യം നമ്മൾ നേരെ ഒരു അടിച്ചുപൊളിക്ക് ശേഷം മനയിലേക്ക്. വരിക്കാശ്ശേരി മന. ഒരുപാട് പേരാണ് ഈ സൺഡേയ്സിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്ര അടുത്തൊരു സ്ഥലം ഉണ്ടായിട്ട് ഒരു ഞാനിതൊരു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലോട്ട് നമുക്ക് പോവാം. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. എനിക്കും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നിവിടെ അവരുടെ പുറത്തുള്ള ഔട്ട് ഹൗസ്, ഇതും അതെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ബിൽഡിങ്ങാണ്. അതിലേക്കും പോയിട്ട് വരാം. മലയാള സിനിമയിലെ ഒരുപാട് കാഴ്ചകളാണ് മെമ്മറീസ് മെമ്മറിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതേ നടന്നു പോണത് അവരുടെ ഇതിനോട് ചേർന്നുള്ള കുളത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ മലയാള സിനിമയുടെ തറവാട്ടിൽ നിന്ന് നിങ്ങൾ യാത്ര പോവാണ്. ഇവിടെ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് കാഴ്ചകൾ, എല്ലാം നമ്മുടെ സിനിമകളിൽ കണ്ട കാഴ്ചകൾ, ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നൊന്നും നമ്മൾ ഫാമിലിയായിട്ടൊരു ഫോട്ടോ കൂടി കീച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ശേഷം ഞങ്ങൾ പാലക്കാടിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് പോവാണ്. ഈ യാത്രയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാനേക്കാൾ ഉപരി ഞങ്ങളുടെ ഈ വൈബാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഫാമിലി എല്ലാവരും, കുട്ടികളും അമ്മമാരും അളിയന്മാരും പെങ്ങന്മാരും എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു വൈബ് കിടിലിനാണ്. അതിൽ വയ്യാത്തവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഈ സമയത്ത് ഡാൻസ് ചെയ്യാനൊന്നും. അമ്മച്ചൊക്കെ വയ്യാ വയ്യ എന്ന് പറഞ്ഞാൽ ആ അമ്മച്ചാണ് ഈ കളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആ ഒരു മൊമെൻ്റ് ഒരു വർഷത്തോളം എന്നും ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ യാത്രകളിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ട്രിപ്പ് നമ്മൾ നേരെ വരിക്കാശ്ശേരി മന കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഡാം ഇൻ്റെ അമ്മ പോൾ ചെലപ്പോഴും അയ്യോ കോട 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 അവിടെ അതെ അവിടെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ
നമുക്കിനി ഫുഡ് നമ്മുടെ രുചികരമായ നെയ്ച്ചോറും, അതെ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഒന്നും എഴുതിട്ടില്ല പ്ലീസ്. രുചികരമായ നെയ്ച്ചോറും നല്ല ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. പുളിസ്ഥലം പുളിസ്ഥലം ആ കുഴിയിലേക്ക് എല്ലാവരും കയറിയിരുന്നോ? ഇത്ര നല്ല കിണ്ണനൊരു സ്ഥലത്തേ നമ്മളിത്ര, നമ്മളൊരു 22 പേരുണ്ട്. 22 പേരുള്ള ഇത്ര നല്ലൊരു സ്ഥലത്ത് ജനങ്ങൾ ആൾക്കാരൊക്കെ വന്ന് കണ്ടില്ലേ, ആ പ്ലാസ്റ്റിക് കുപ്പി ബീറ് അത് ഇതൊക്കെ കൂടി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ കിടില സ്ഥലം മലമ്പുഴയുടെ ആ ഡാമിൻ്റെ ആ കുന്നിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി ചൂടാക്കി, നമ്മൾ കറിയൊക്കെ ചൂടാക്കി നമ്മൾ കഴിക്കാണ്. അതായത് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് നല്ല പൊളിയായിട്ട് എവിടെ 2:10 നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഗ്യാസ് കുറ്റി വരെ കൊണ്ടുപോകുന്നു കേട്ടാ. നമ്മളിവിടെ ഒരു വേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടാ, നമ്മളിവിടെ ഒരു വേസ്റ്റ് ഇട്ടിട്ടില്ല. വേസ്റ്റ് അല്ല നമ്മളിവിടെ ഇട്ടുണ്ട്, നമുക്ക് വേറെ ഒരു സാധനം നമ്മളിവിടെ ആക്കിയിട്ടില്ല. നീറ്റായി ക്ലീൻ. നമ്മള് നേരെ ഇനി മഴക്കാർ വരുന്നുണ്ട്, നമ്മള് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു, നമ്മൾ നേരെ പോകണം. പോവാ 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 പോവാ. ഭക്ഷണശേഷം ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുഞ്ഞച്ഛൻ്റെ ഒക്കെ ഒരു പാട്ടൊക്കെ പാടി, ഡേസി ജി പാട്ട് പാടി. പിന്നെ എല്ലാവരും ഈ ടൂറിൻ്റെ ഗുണങ്ങളും അടുത്ത വർഷവും പിന്നെ എങ്ങനെയൊക്കെ നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ യാത്രയിൽ. അതിനുശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ലൊക്കേഷനിലാണ്, മലമ്പുഴ ഡാമിൻ്റെ റിസർവയർ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം വന്ന് നിറയണ സ്ഥലമാണ്. ഇപ്പോൾ അധികം വെള്ളമായിട്ടില്ല. കാരണം ഇവിടെ കംപ്ലീറ്റ് ഈ മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇപ്പോൾ വെള്ളമില്ല, കാരണം വെച്ചാൽ വെള്ളം ദയ കാണുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ വെള്ളമുള്ളൂ. ഇവിടെയൊക്കെ വെള്ളം വന്ന് നിറയുന്ന സ്ഥലമാണ്. മഴ നന്നായി പെയ്ത് കഴിഞ്ഞാൽ മലമ്പുഴ ഡാം അങ്ങ് ഫില്ലാവുമ്പോൾ ഇവിടെ എല്ലാം ഫില്ലാവും. ഇതെല്ലാം ഡാമിൽ വെള്ളം നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുൾ ടീം ഇതേ നടന്നുകൊണ്ടിരിക്കുന്നു. ഹലോ, ഓക്കേണാ? നമ്മുടെ ഫുൾ ഗ്രൂപ്പ് ഇതേ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ ഞാൻ ചേട്ടൻ വണ്ടി ഇറക്കിയിരുന്നത്. വണ്ടി ഇറക്കി നമ്മളിവിടെ വരുന്നു. നമ്മളിവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്, ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനാണ്, ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഈ മലയുടെ താഴെ വന്ന് നിരന്നിരിക്കുക കേട്ടോ. ഒരൊറ്റ ആളുമില്ല. മറ്റിടത്തൊക്കെ നല്ല തിരക്കാണ്, ജനങ്ങൾ സൺഡേയാണ്, ആളുകൾ. ഈ സ്ഥലം ലോക്കലായിട്ട് ഞാൻ നമ്മളിവിടെ ചോദിച്ചു, അപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രക്ഷയില്ലാത്ത സ്ഥലം, കോട കാര്യങ്ങൾ. ഇവിടെയൊക്കെ വെള്ളം വന്ന് നിറയുന്ന സ്ഥലം. നമ്മുടെ ഗ്രൂപ്പ് കംപ്ലീറ്റ് സ്പ്ലിറ്റ് ആയിട്ട് വരികയാണ്. ഇതൊക്കെ വരണ ഫുൾ ഇങ്ങനെ ലെങ്ത്തിൽ ആ മലയുടെ താഴെയോടെ നമ്മുടെ ടീമുകൾ കമ്പനി. ഭയങ്കര കളി ഇരുന്നുണ്ട് വെള്ളത്തിൽ കളിച്ചു കാണല്. ഇവിടെ അവസാനമാണ് ഞങ്ങൾ അറിഞ്ഞത്, ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ ഉണ്ട്. ഇപ്പോഴാണ് അറിഞ്ഞുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതേ കയറി ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് ബാക്ക് ഇങ്ങനെ നടന്നു വരുന്നു. നമ്മളിനി ഇവിടുന്ന് നമ്മുടെ ട്രിപ്പ് ഇനി ഇവിടുന്ന് നേരെ മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടിലേക്ക്, നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ബാക്കിലേക്കാണ് വന്നത്. ഇനി കെട്ടിന്റെ അപ്പുറത്തേക്ക് പോവാണ്, പാർക്കിലേക്കൊക്കെ പിള്ളേരെയും കൊണ്ട് പാർക്കിലേക്കൊക്കെ പോകാനുള്ള പരിപാടിയാണ്. നേരെ റിസർവയർ നേരെ നമ്മൾ ഇനി അങ്ങോട്ട് കിടക്കാനുള്ള പരിപാടി. ഇന്നത്തെ ദിവസം ഭയങ്കര സൂപ്പറായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ കാണുന്ന കിട്ടില്ല ആംബിയൻസിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ.
നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് മലമ്പുഴ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ നേരെ ചെളിയേൻ്റെ കൂടെ നമ്മൾ വീണ്ടും മലമ്പുഴ വന്നിരിക്കുകയാണ്. മോൾക്ക് ഒരു വയസ്സുള്ളപ്പോൾ വീണ്ടും നമ്മൾ മലമ്പുഴയ്ക്ക് വന്നിട്ട് അതിൽ നിന്ന് മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്. എനിക്ക് മലമ്പുഴ അവർ വന്നിരിക്കുന്നത് 8 മണി വരെയാണ് എൻട്രൻസ്. നമ്മൾ 5:30 നമ്മൾ നേരെ എൻട്രൻസിൻ്റെ പാസ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങനെ കയറാനുള്ള പരിപാടി കേട്ടോ. നല്ല ബിസിയാണ് മലമ്പുഴ ഡാം എന്ന് പറഞ്ഞാൽ, പീക്ക് 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 ബിസിയാണ്. ആദ്യം തന്നെ ഞങ്ങള് ടീം രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയിപ്പോയി. കുറെ പേര് അവിടെയുള്ള റോപ്പില് പോകാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ കുറച്ച് പേര് ആദ്യത്തെ സ്നേക്ക് പാർക്ക് കാണാൻ വേണ്ടി ആദ്യം കയറി. അത് കഴിഞ്ഞിട്ട് പാർക്കിൽ പോകാൻ തീരുമാനിച്ച്. പല ടൈപ്പ് ഓഫ് പാമ്പുകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത്. അതിലൂടെയൊക്കെ നടന്നതിന് ശേഷം നമുക്ക് പാർക്കിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. പക്ഷെ ഇവിടുത്തെ മെയിൻ പുലി നമ്മുടെ രാജവെമ്പാല, അവനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ കോബ്രനെ കണ്ട, കോബ്രനെ കിങ് കോബ്രനെ കണ്ട, കിങ് കോബ്രനെ കണ്ടിട്ട് നമ്മൾ പൂവട്ട, നമ്മൾ തിരിച്ച് നമ്മൾ പാർക്കിലേക്ക് പൂവട്ട. കിങ് കോബ്രനെ കണ്ടിട്ട് എവിടേക്ക് പോണേ, എങ്ങടാ അങ്ങോട്ട് പൂവട്ട. ഇതാണ് മലമ്പുഴ ഡാം. മലമ്പുഴ നമ്മൾ നേരത്തെ നിന്നതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കാണാറുണ്ട്. അതിൻ്റെ ഡാമിൻ്റെ കെട്ട് കാണായിരുന്നു. ആ കെട്ടാണ് ഈ കാണുന്നത്. അടിപൊളി. നമ്മളെ ആൾക്കാർ ഇതേ റോപ്പിൻ്റെ ഉള്ളിൽ പോണ്ടിട്ടാ. ചാടിക്കോ 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 നമുക്ക് ഡാമിന്റെ മുകളിൽ പോയി, ഡാമിന്റെ മുകളിലേക്ക് നമ്മൾ ഡാമിന്റെ മുകളിൽ പോട്ടാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മളിതിൻ്റെ അറ്റത്താണ് പോയി നിന്നത്. അതെല്ലാം കഴിച്ച് നമ്മൾ ഡാമിൻ്റെ മുകളിൽ ഒന്ന് കയറി നമ്മൾ ചുമ്മാ അവിടെ ഒന്ന് കറങ്ങി അവസാനിപ്പിക്കാൻ പരിപാടിയാണ്. ഇരുട്ടായി തുടങ്ങി അവരുവേ. അപ്പോൾ നമുക്ക് നല്ലൊരു കിടലിന് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.